ഹലോ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെ. അടിച്ചു പൊളിക്കുവാണ് രണ്ടു വർഷം. അല്ല, ഞാൻ ഡൗട്ട് എന്താ വെച്ചാല്, നമ്മളെ സിസ്റ്റർ ഒരു ഇത് പറഞ്ഞല്ലോ, ശത്രുക്കളെ പോലും നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും സ്നേഹം കൊണ്ട്. അങ്ങനെ ആ വചനം എങ്ങനെ? അങ്ങനല്ല, സ്നേഹം എന്ന് പറഞ്ഞാൽ എങ്ങനെ, ഇത് വല്ല ഇത് കടയിൽ കിട്ടുന്ന സാധനം വല്ല, അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. ഇങ്ങനെ അതന്നെ അതന്നെ ആ വചനം എന്ന് പറഞ്ഞ ഒന്നുകൂടി, നമുക്ക് ഓർമ്മ ശക്തി കുറവാണ്. നമുക്കിപ്പോൾ ഈ മുഹമ്മദ് പരിചയപ്പെടുത്തിയ മത വിഷയത്തിനോട് ഇത് കേൾക്ക്, ചാടല്ലേ, അവിടെ ചാടായിരുന്നേ, മിണ്ടി പോകരുത്. ആ തോമസ് ബ്രദർ അവിടെ ഒരു പാട്ട് പാടിയപ്പോൾ ആ സിസ്റ്ററിന് ആത്മീയമായി പ്രചോദിക്കപ്പെട്ട് അവര് വായിച്ചൊരു ബൈബിൾ വാചകമാണ്, അതല്ല ഇവിടുത്തെ ചർച്ച. തലക്കെട്ടൊന്ന് വായിച്ചേ, മലയാളം വായിക്കാൻ അറിയുമെങ്കിൽ. അല്ല, മലയാളത്തിൽ കുറച്ച് മോശമാണെന്ന് തോന്നുന്നത്. അതല്ല വിഷയം, അതല്ല, അല്ല അങ്ങനല്ല, ഞാൻ അല്ല നിങ്ങൾ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. അല്ലല്ല, ഒരു ചെറിയൊരു വിഷയം നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വന്നതല്ല, ചോദ്യം ചോദിക്കാൻ വന്നതല്ല, ജസ്റ്റ് തിരിച്ചില്ല. നമ്മൾ ഈ വിഷയമാണ് മുഹമ്മദ് പരിചയപ്പെടുത്തിയ, സത്യം പറഞ്ഞ ക്രിസ്തുമതത്തിനെ പറ്റി ആണോ ചോദ്യം? ഞാൻ മലയാളം അറിയില്ല, ഞാൻ വായിച്ചു കേൾപ്പിക്കാം, വായിക്കാൻ അറിയില്ല കേട്ടോ. അല്ലാഹ് ഒരു സൃഷ്ടാവായ വായിക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ അത് ഒരു സൃഷ്ടാവായ ദൈവമാണോ? ദൈവം അതൊന്നല്ലേ വിഷയം, അതല്ലല്ലോ ചോദ്യം. ഇതൊന്നല്ല പ്രശ്നം. എന്താ ദൈവസങ്കല്പത്തിനെ പറ്റി ധാരണല്ല, ഒന്നിനെ പറ്റി ധാരണല്ല. ഗിബോർ ബ്രദർ കേൾക്കുന്നോ? അല്ല, തിങ്കിങ്ക ഒരു മിനിറ്റ്. ഞങ്ങള് നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് ഉത്തരം തരുന്നതിന് ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. പക്ഷേ ഇവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അതിന് സംസാരിച്ചതിന് ശേഷം നിങ്ങൾ അതിന് ഉത്തരം തരുന്നു, എന്നിട്ട് നേരെ നമ്മൾ ബൈബിളിലെ വിഷയത്തിലോട്ട് പോകുന്നു. അതല്ല, ഈ ടോപ്പിക് ക്ലിയർ ആവേണ്ട ഒരു ആവശ്യം ഉണ്ടല്ലോ. അപ്പൊ നിങ്ങള് അള്ളാ അല്ലെങ്കിൽ ദൈവം എന്ന് നിങ്ങൾ എന്താണ്? എനിക്ക് ക്ലിയർ ആവണ്ട, നിങ്ങൾ ക്ലിയർ ആയാൽ മതിയാ. ഞാൻ എന്ത് വായിച്ചിരിക്കണു, ഞാൻ എന്ത് ചെയ്തിരിക്കണുന്നുള്ള ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ എക്സാമിന് വിളിക്കുക, എക്സാമിന് എഴുതിയിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്, ഞാൻ എന്ത് വേണമെങ്കിൽ എഴുതുന്നത്, എനിക്ക് അതിന് മാർക്ക് തരണമെന്ന് പറയാൻ പറ്റുമോ? എക്സാമിന് അല്ല, എക്സാമിന് നിങ്ങള് പഠിച്ച ബുക്കാള് പേര് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന എവിടെ ഉള്ളത്? അത് കഴിഞ്ഞ് ഞാൻ പുസ്തകത്തിൽ അങ്ങോട്ട് ചോദ്യം ചോദിക്കും. ഞാൻ ഹദീസ് സൈബുഖാരിയില് ഓരോ ചോദ്യങ്ങൾ ചോദിക്കും, മുസ്ലിമിനത് ചോദിക്കും, തിർമതിക്കകത്ത് ചോദിക്കും, ഇവനും ആചല ചോദിക്കും. നിങ്ങളെന്ത് വിചാരിച്ച ചുമ്മാ ഇങ്ങ് വെറുതെ ഓളം ചാതി എന്നോ? ഇവിടെ ഭയങ്കര സ്ട്രിക്ട് ക്ലാസ് ആ. ഇവിടെ നിങ്ങളുടെ കഥ എന്തോ ഉണ്ട്, അത് എഴുതിയത് എങ്ങനെ, എപ്പോഴാണ് എഴുതിയത്, ആരാണ് എഴുതിയത്, ഇതിന്റെ അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ ചോദിച്ച ചോദ്യം അളക്കാൻ വരില്ല, ഞങ്ങളുടെ ഇതിനെ അളക്കാൻ വരില്ല. അതായത് ശരിയാണ്, നിങ്ങൾ നല്ല അറിവുള്ള ആളുകളാണ്, ഭയങ്കര വിജ്ഞാനികളാണ്, അങ്ങനൊക്കെ പറഞ്ഞാൽ മതി. പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ പറയാം കേട്ടോ. ക്രിസ്ത്യാനികളോട് നല്ല രീതിയിലല്ലാതെ സംവാദത്തിന് പോകരുത്. ഞാനല്ലാട്ടോ പറയുന്നത്, ലാഹ് പറഞ്ഞതാണ്. നിങ്ങൾ ക്രിസ്ത്യാനികളോട് നല്ല രീതിയിലല്ലാതെ സംവാദത്തിന് പോകരുത്. അവരുടെ ഇടയിൽ പണ്ഡിതന്മാരും പുണ്യവാളന്മാരുമുണ്ട്. പറഞ്ഞത് ആരാന്ന് ചോദിച്ചതിനോട്? ഇത് അല്ലാഹ് ആണ് പറഞ്ഞത്. പഠിച്ചിട്ട് വരൂ സുഹൃത്തെ. നിങ്ങൾ ഇതെന്താണ്, നിങ്ങൾ മിഥ്യാധാരണയിലാണ്. ഞങ്ങൾ വളരെ പഠിപ്പും അറിവുമുള്ളവരാണെന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, ലാഹ് ദേവൻ പറഞ്ഞിട്ടുണ്ട്. ചങ്ങായിമാരെ, ഞാൻ നിങ്ങൾക്ക് അറിവുണ്ടോ? ചങ്ങായിമാരെ ഞങ്ങൾ നുണ പറഞ്ഞാണോ? പിന്നെ വേറെടുത്ത് പറഞ്ഞിട്ടുണ്ട്, പത്തിന്റെ 94 ഇത് കേട്ടെ, നിങ്ങൾ കേൾക്കണോ? ലാഹ് ദേവൻ പറഞ്ഞിരിക്കുകയാണ് 10:94 കേൾക്കിയിരുന്ന് കേൾക്ക്. 10:94 പറഞ്ഞിരിക്കുന്നു, അല്ലയോ മുഹമ്മദേ, നിനക്ക് നാം അവതരിപ്പിച്ചു തന്നതിൽ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ
നീ പോയി നിനക്ക് മുൻപേ വേദം വായിച്ചിരുന്നവരോട് പോയി ചോദിക്കുക. അതിന്റെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന വേദക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഹൂദന്മാരും ക്രിസ്ത്യാനികളും. വേറൊരിടത്ത് അതിനെ കൊറോബറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു, വേദക്കാരോട് നിങ്ങൾ നല്ല രീതിയിലല്ലാതെ സംവാദത്തിന് പോകരുത്, കാരണം അവരുടെ ഇടയിൽ പണ്ഡിതന്മാരും പുണ്യവാളന്മാരും, ഒരിടത്ത് പറയുന്നത് അത് സന്യാസിമാരെന്നാണ്, എന്തുമാകട്ടെ, പക്ഷെ പണ്ഡിതന്മാരുണ്ടെന്ന് നല്ല രീതിയിൽ ലാഘദേവൻ അറിയാമായിരുന്നു. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? തിങ്കേ ഈ പണ്ഡിതൻ എന്ന് പറയുമ്പോൾ നിങ്ങളാണ് ആ ഖുർആൻ ഇപ്പൊ ഇങ്ങനെ അർത്ഥമുണ്ട്, ഇങ്ങനെ നിങ്ങൾ അറിവുള്ള ആളുകളല്ലേ, നിങ്ങൾ അറിവുള്ള ആളുകളാണ് സ്വയം വാദിക്കാൻ, നമ്മളാണ്ടി ചോദിക്കാൻ പാടില്ല. ലാഹ് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ നല്ല രീതിയിലല്ലാതെ വേദക്കാരോട് സംവാദത്തിന് പോകരുത്, കാരണം അവരുടെ ഇടയിൽ പണ്ഡിതന്മാരും പുണ്യവാളന്മാരും ബ്രാക്കറ്റിൽ സന്യാസിമാരും ഉണ്ട്. അപ്പൊ എന്തെങ്കിലും സംശയമുണ്ടോ ഖുർആനെ പറ്റി? അതിന്റെ ഒരു അല്ല സത്യവ്രതന് അതിന്റെ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഈ തിങ്കിന്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന വർഗീസ് ഫാസിലില്ലേ, അദ്ദേഹത്തിന് മുമ്പ് 22 വർഷം മുമ്പ് ഓടിയതാണ് നിങ്ങളുടെ എം എം അക്ബർ പണ്ഡിതൻ, 22 വർഷം മുമ്പ്. തെളിവ അക്ബർ ഓടിയതാണ്, സെന്റിമീറ്റർ ആവാൻ ഞങ്ങള് കാത്തിരിക്കുകയാണ്. എന്തോ പ്രശ്നം, എന്തോ തിങ്ക് എന്തോ പറയുന്നേ, തിങ്ക് വല്ലതും തിങ്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ ആദ്യം ചോദിച്ചു നിങ്ങൾ എന്താണ് അല്ലാ ദൈവം എന്ന്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അത് നമുക്ക് കിട്ടണല്ലോ. അല്ല നിങ്ങളുടെ മുഹമ്മദ് പരിചയപ്പെടുത്തിയ ഒരു സൃഷ്ടാവായ ദൈവമാണോ, സൃഷ്ടാവ് പറഞ്ഞാൽ എന്താണ്, അള്ളാഹ് എന്താണ്, അതൊക്കെ ചോദ്യമല്ലേ? അത് നിങ്ങൾ ആ ചോദ്യത്തിൽ ആ ഒരു ചോദ്യ പേപ്പറും ആ ചോദ്യത്തിലുള്ള ആ ഒരു ചെറിയ വിഷയങ്ങൾ നിങ്ങൾ വിവരിക്കേണ്ട നിങ്ങൾ ആവശ്യമല്ലേ? അതെ ഞങ്ങൾ പറയാം മുഹമ്മദ് ഉണ്ടാക്കിയ ഒരാളാഹു, മുഹമ്മദ് സൃഷ്ടിച്ച ഒരാളാഹു, കാരണം അള്ളാഹു എന്ന് പറയുന്ന ഒരു ദൈവം അവിടെ ഉണ്ടായിരുന്നു. ആ ദൈവത്തിന്റെ ഇടയ്ക്കാണ് നിങ്ങളെ എന്നെ പുതിയ ദൈവങ്ങളെ ഉണ്ടാക്കിയത്. പിന്നെ മുഹമ്മദ് തന്നെ ആ ദൈവത്തിനൊരു സൃഷ്ടാവായ ദൈവം എന്ന് പറഞ്ഞൊരു പരിവേഷം കൊടുത്തു. എന്നിട്ട് അള്ളാഹു മുഹമ്മദിന്റെ പേഴ്സണലായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്ന, ഇറങ്ങി വരുന്ന, കാര്യങ്ങൾ ചെയ്യുന്ന, സർവവും അറിയാത്ത, എന്നാൽ പുള്ളിയുടെ മനസ്സിരിക്കുന്ന പോലും മുഹമ്മദ് അറിയുന്ന തരത്തിലുള്ള ഒരു ദൈവത്തെയാണ് മുഹമ്മദ് പരിചയപ്പെടുത്തുന്നത്. അതൊരിക്കലും സർവശക്തനായ ഒരു ദൈവമല്ല. സർവശക്തനായ ഒരു ദൈവമാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാം അറിയുന്ന ഒരു ദൈവമായിരുന്നെങ്കിൽ ഈ പിന്നെ നമ്മുടെ ഈ ദത്തുപുത്രന്റെ കുടുംബജീവിതം കോഞ്ഞാട്ടാക്കി കൊടുക്കത്തില്ലായിരുന്നു അള്ളാഹു മുഹമ്മദോടെ കൂടി. അതറിയാമല്ലോ ഇയാക്കല്ലേ. 33-ാം അധ്യായത്തിനകത്ത് ഞാനും പ്രവാചകനോട് തീരുമാനമെടുത്താൽ ആ തീരുമാനമാണ് അനുസരിച്ചോണമെന്നും പറഞ്ഞ് മരുമോളെ ഇഷ്ടപ്പെട്ട് കെട്ടി കൊണ്ടുവന്നൊരു കഥയുണ്ടല്ലോ. ഇതൊക്കെ സർവശക്തന് ഒരു ദൈവത്തിന് ഒരിക്കലും ചെയ്യാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. കാരണം സൈനവ ഇവരുടെ ബന്ധുവായിരുന്നു. അല്ല ഈ സർവശക്തൻ എന്ന് വിവരിച്ചാൽ കിട്ടലേനോ? എന്തോ സർവശക്തൻ എന്ന് വിവരിച്ചാൽ നല്ല കിട്ടലേനോ പറയാം? നമുക്ക് പറയണല്ലോ അപ്പൊ ഇതൊക്കെ നിങ്ങൾ പറയണ വാക്കുകൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ. സർവശക്തൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അറിയത്തില്ല, മലയാളം വാക്കിന്റെ അർത്ഥം അറിയത്തില്ലേ? സർവശക്തൻ എല്ലാം കഴിയുന്നവൻ, അതാണ് നിങ്ങളത്തേത് കുട്ടികളെ കളിക്കണ ഡിഫൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥം പറഞ്ഞു കൊടുക്കുക. അർത്ഥം പറഞ്ഞു തന്നാ പോരെ, അർത്ഥമല്ലേ ഡിഫൈൻ? മോശാക്കൽ നിങ്ങൾ വിവരമുള്ള ആളുകളെന്ന് സ്വന്തം വാദിക്കാന്നിട്ട് പോയിക്കുമ്പോ പിന്നെ മോശമാക്കാം. അല്ല നിങ്ങളെ സംസ്കാരം ചെയ്ത് മോശമാക്കാൻ പറ്റില്ല. നിങ്ങളുടെ അള്ളാഹു സർവശക്തനാണോ? എല്ലാം അറിയുന്നവനും അല്ല, എല്ലാം അറിയുന്നവനും എല്ലാം മുന്നേ കാലേ കൂട്ടി അറിയുന്നവനും ആണോ, അതോ വെറും വാക്കുകൾ കൊണ്ട് മാത്രമുള്ളതാണോ? അല്ല ഈ കാലയെ കൂട്ടി അറിയാന്ന് പറഞ്ഞാല് അപ്പൊ അല്ല ഇത് ഇതിപ്പോ ഈ വിഷയമല്ലല്ലോ. ഇതിപ്പോ പൊതുവെ ഏത് ദൈവവിശ്വാസമല്ല സർവശക്തൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളെ ഡിഫൈൻ ചെയ്യും. ലെറ്റ് മീ ഹിയർ ഹൗ ഗുഡ് യു ആർ ഡിഫൈനിങ് യുവർ ലാസ്റ്റ് പേഴ്സണാലിറ്റി.
ഇതിനൊരു ഫാലസി എന്ന് അതിന് പറയാം. അതായത് നമ്മൾ ചോദിച്ച ചോദ്യം റിട്ടേൺ ചോദിക്കുക എന്നുള്ളൊരു ഫാലസിയാണ്. അതെ, ഇംഗ്ലീഷ് വല്ലതും അറിയാമോ കുഞ്ഞിന്? അല്ല, ഇംഗ്ലീഷ് അറിയാമെന്നല്ല, അല്ലല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ നമുക്ക് ഉത്തരം ഉണ്ടോ? അല്ലല്ല, വിഷയം മാറ്റി. അല്ല, എനിക്കറിയില്ല, 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 എനിക്കറിയില്ല. അല്ല, അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഒരു മാന്യതയോടു. അല്ലല്ല, ഞാൻ ചോദിച്ച ചോദ്യം റിട്ടേൺ കൂടെ ചോദിക്കുക എന്നുള്ളത് അതിന്റെ ഒരു യുക്തി കൂടെ പറഞ്ഞുതരോ? നിങ്ങളുടെ അള്ളാഹുവിനെ കുറിച്ചാണ് ഇവിടെ മേളിൽ ടൈറ്റിൽ എഴുതിയിട്ടുണ്ടല്ലോ. മുഹമ്മദ് പരിചയപ്പെടുത്തിയ അള്ളാഹുവിന് സൃഷ്ടമായ ദൈവമാണോ ഇത്? നിന്റെ നിന്റെ അല്ല, ഞങ്ങളുടെ ദൈവത്തിനെ കുറിച്ചല്ല ചോദിക്കുന്നത്. എന്റെ ദൈവം, എന്റെ ദൈവം, മോന്റെ ദൈവം, മറ്റോന്റെ ദൈവം, അങ്ങനെ ദൈവം ഉണ്ടോ? ദൈവം ഒറ്റൊന്നല്ലേ ഉണ്ടാവുള്ളൂ? ഞങ്ങളുടെ ബൈബ്ലിക്കൽ നറേറ്റീവിലുള്ള ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല. ഇസ്ലാമിക ദൈവത്തിന് ബൈബിളിലുള്ള ദൈവം എന്താന്നല്ല, ദൈവം എന്ന സങ്കല്പം ഇനി മാത്രം ഇല്ല എങ്കിലും ദൈവം ഞങ്ങൾക്ക് സങ്കല്പമല്ല, ഞങ്ങൾക്ക് ഉറപ്പാണ്. ആ ഉറപ്പ്, ആ ഉറപ്പ് എത്ര എണ്ണം ആകാൻ പറ്റും? ഉറപ്പ് അല്ലാഹു അല്ല, വേറെ മതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു ദേവി ദേവന്മാരും അല്ല. ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞാൽ ജീവനുള്ള ദൈവമാണ്, സ്വരൂപനാണ്. ഇപ്പൊ ഒരു സെക്കൻഡ് ഒന്ന് മ്യൂട്ട് ചെയ്തേ, തിങ്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഈ നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് ആദ്യം പറഞ്ഞ് നിങ്ങളുടെ കിതാബിലാണ് കാഫിറു എന്നുള്ള അധ്യായം ഒന്ന് വായിച്ച് കേൾപ്പിക്കുക കേട്ടോ. ഒരു മിനിറ്റ് നിൽക്കുക കേട്ടോ. നിങ്ങളുടെ ഈ അടവൊന്നും ഇനി നടക്കില്ല, ഞങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് കൂട്ടുകാരാ. ഈ നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു തരാന്നറിയോ? ഈ സൂറ എന്ന് പറഞ്ഞിട്ടൊരു കാഫിറൂൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഖുറാനിൽ, അതൊന്നെടുത്ത് വായിച്ച് ഞാൻ ഇപ്പൊ എടുക്കട്ടെ കേട്ടോ. ഈ നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞു വന്നത് ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ ഈ പറഞ്ഞ ലാഹ് ദേവനാണ്. നബിയെ പറയുക, അവിശ്വാസികളെ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിന് ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിച്ചു വരുന്നതിന് നിങ്ങളും ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നു വന്നവന് ഞാൻ ആരാധിക്കുവാൻ പോകുന്നവനുമല്ല, ഞാൻ ആരാധിച്ചു വന്നതിന് നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. ഇതാരാ പറഞ്ഞത്? ഇതാരാ പറഞ്ഞതിങ്കേ? അപ്പൊ ആ വിളവ് ഇങ്ങോട്ട് ഇറക്കണ്ട. ഞങ്ങൾ ചോദിക്കുന്നു, മുഹമ്മദ് പരിചയപ്പെടുത്തിയ ലാഹ് അല്ലാഹ് ഒരു സൃഷ്ടാവായ ദൈവമാണ്, പറഞ്ഞോളൂ. ഹലോ ഹലോ, കേക്കണ്ട? അപ്പൊ കേട്ടോ, ഇങ്ങനെ കേട്ടോ. ആ കേട്ടു കേട്ടു കേട്ടു, വളരെ വളരെ നല്ലൊരു അങ്ങനല്ലേ തുടങ്ങണേ? നിങ്ങൾ എന്താണ് ഇത് നിസാരവൽക്കരിക്കുന്നത്? ഇത് ഞങ്ങൾക്ക് ഇസ്ലാമും നിങ്ങളുടെ ദൈവവും എല്ലാം നിസാരമാണ്. വെരി ടു ബി വെരി ഫ്രാങ്ക്ലി പറയുക, വളരെ ഓണസ്റ്റ് ആയിട്ട് പറയുക, മുഹമ്മദ്, ഖുറാൻ, അള്ളാഹു, നിങ്ങളുടെ കിതാബുകൾ വെറും നിസാരമായ കാര്യമാണ്. ടു ബി വെരി ഓണസ്റ്റ്ലി, സത്യസന്ധമായിട്ട് പറയുകയാണ്, ഒരു ബന്ധവുമില്ല ഞങ്ങളുമായിട്ട്, ഒരു ബന്ധവുമില്ല. ഇവിടെ ആരുടെങ്കിലും ചോദിച്ചോക്കെ, ഇവിടെ ഇരിക്കുന്നവരുണ്ട്, ആണോ അല്ലയോ നമ്മൾ ചോദിച്ചോക്കെ, ഇല്ല. ഒരു പേഗൻ റിലീജിയൻ അത്ര, അത് ശരിയാണ്, അത് ശരിയാണ്. നമ്മളും ബന്ധം പറയണമെന്നില്ല. ആ ഒരു പെർസ്പെക്ടീവിൽ ഒരു നോക്ക്, സീ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിമൈസസ് ഉണ്ട്. വി ആർ സ്റ്റാൻഡിങ് ഓൺ അവർ പ്രിമൈസസ്. യു സ്റ്റാൻഡ് യുവർ പ്രിമൈസസ് ആൻഡ് പുട്ട് യുവർ ക്ലെയിം. യു ഗോട്ട് മീ വാട്ട് ഐ ആം സേയിങ്? ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. ഞങ്ങൾ ഞങ്ങളുടെ പ്രിമൈസസിൽ നിൽക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പ്രിമൈസസിൽ നിന്ന്. ഇപ്പം സൂറ കാഫിറുൻ വായിച്ചതിന്റെ അതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. നിങ്ങൾക്ക് തഫ്സീർ വേണമെങ്കിൽ തഫ്സീർ എടുക്കുക, കുർത്തുബിയോ, തബരി, ജലാലിനോ, ആരുടെയെങ്കിലും തഫ്സീർ വേണമെങ്കിൽ എടുക്കാം, അമാനിയുടെ വേണമെങ്കിൽ എടുക്കാം, ഏത് തഫ്സീർ വേണമെങ്കിലും എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളുടെ പ്രിമൈസസിൽ നിന്ന് സംസാരിക്കും. ഓക്കെ, അപ്പൊ ദൈവം എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ആയോ?
താങ്കൾ എന്തൊക്കെ കിടന്നു കിടന്നു കൊഴല്ലേ? താങ്കളോടല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം ഒന്നും ഇല്ലെന്ന്? ഇത് പറഞ്ഞത് ആരാണ് പറഞ്ഞത്? മുഹമ്മദാണ് പറഞ്ഞത്. അതെയോ? ദ്വന്ദ്ബുദ്ധിക്കാരൻ മുഹമ്മദാണ് കേട്ടല്ലോ. ഈ ദ്വന്ദ്ബുദ്ധിക്കാരനാണ് മുഹമ്മദ്, അതാണ് ഈ കാണുന്നത് കേട്ടല്ലോ. ലാഹ അതിനേക്കാളും വലിയ ദ്വന്ദ്ബുദ്ധിക്കാരനാ. നിങ്ങൾ ആരാധിച്ചതിന് ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കാൻ പോകുന്നതിന് നിങ്ങളും ആരാധിക്കാൻ പോകുന്ന എന്തോ വേഷ, അതെന്തോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഈ വൃത്തികേടെല്ലാം എഴുതി വെച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് വിളവിറക്കണ്ട. താങ്കൾ പോയിട്ട് സർവശക്തന്റെ ഡെഫിനേഷൻ പോയി പഠിച്ചിട്ട് പോയി ഉസ്താദിന്റെ അടുത്ത് പോയി മദ്രസയിൽ പോയി ചോദിക്ക് എന്താണ് ഈ സർവശക്തൻ, ലാഹിന് വല്ല സർവശക്തി ഉണ്ടായിരുന്നോ? പോയി ചോദിക്ക്. ലാഹിന് എന്തായാലും ഇല്ലെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ മുഹമ്മദിനുണ്ട് കുറച്ചും കൂടെ ശക്തി ലാഹിനേക്കാളും. കാരണം മുഹമ്മദ് ലാഹ് വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം സത്യവിശ്വ എന്താ വിശ്വാസികളെ പേടിച്ച് മുഹമ്മദ് മനസ്സിൽ മറച്ചു വെച്ചെന്ന് ലാഹ് പറയുന്നുണ്ട് 33-ാം അധ്യായത്തിൽ. അതെങ്ങനെയാ വെളിപ്പെടുത്തുന്നതിന് മുമ്പ് എങ്ങനെയാ മുഹമ്മദ് അത് മനസ്സിലാക്കിയത് പറഞ്ഞു? സർവശക്തി ഒന്നല്ല, മുഹമ്മദാണ് ഇപ്പൊ ഇവിടെ മനസ്സ് വായിച്ചത് ആരുടെ, ലാഹിന്റെ. ലാഹ് വെളിപ്പെടുത്താൻ പോകുന്ന ഒരു കാര്യം ലാഹ് വെളിപ്പെടുത്തുന്നതിന് മുൻപ് മുഹമ്മദ് മനസ്സിലാക്കി എന്നാണ് 33-ന്റെ 36-ൽ സംസാരിക്കണം. ഇതുള്ളതാണെന്നേ, ഞാൻ നുണവല്ലും പറഞ്ഞോ, ഞാൻ നുണവല്ലും പറഞ്ഞോ കൂട്ടുകാരാ. 36 ഒന്ന് എടുത്ത് വായിക്കാമോ? 33-36 കാരണം കാഫിറൂൺ വായിച്ചു, അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയില്ല എന്താണെന്ന്. നിങ്ങളാണ് ആദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചത് നിങ്ങളുടെ ദൈവം ഞങ്ങളുടെ ദൈവം എന്നൊന്നും പറയരുതെന്ന്. അത് പറഞ്ഞു ഖുറാനാണ് ആദ്യം, ഞങ്ങളല്ലല്ലോ. പിന്നെ അപ്പോ പിന്നെ പറഞ്ഞു സർവശക്തി, സർവശക്തി ലാഹിനില്ലെന്ന് പറഞ്ഞു മുഹമ്മദിന് കുറേം കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് വെച്ചത് തെളിവാണ് പറഞ്ഞത്, ലാഹ് വെളിപ്പെടുത്താൻ പോകുന്ന കാര്യം ലാഹ് വെളിപ്പെടുത്തുന്നതിന് മുൻപ് മുഹമ്മദ് കണ്ടുപിടിച്ചിരിക്കണു. നിങ്ങൾ ബ്ലാബ്ലാ പറയല്ലേ, ഞങ്ങൾ പറയുന്നതിന് കൃത്യം തെളിവ് വെച്ചല്ലേ പറയുന്നത്. നിങ്ങൾ പറയാനല്ലേ വന്നിരിക്കുന്നത്, സംസാരിക്കാൻ ഒരു സെക്കൻഡിൽ തന്നിക്കണോ? സംസാരിച്ചിട്ട് കാര്യമില്ലെന്നേ, തെളിവ് വെച്ചാണ് ഞങ്ങളിവിടെ ചോദ്യം പഠിപ്പാണ്. എന്ത് മുഹമ്മദ് പരിചയപ്പെടുത്തിയ ലാഹ് സൃഷ്ടാവായ ദൈവമാണോ പറയൂ. അല്ല ഇപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് ഒറ്റ മിനിറ്റ് സമയം തരിക. ഇഫ് യു ഡോണ്ട് ഗിവ് എനി റെഫറൻസ്, നിങ്ങളുടെ വയള, നിങ്ങളുടെ സാധാരണ മുസ്ലിങ്ങൾ ചെയ്യുന്ന വയള ഇവിടെ പാടില്ല. ഇവിടെ ആരും ഇടപെടത്തില്ല. ഒറ്റ മിനിറ്റിലേക്ക് യു വോണ്ട് ടു ടേക്ക് ദ മൈക്ക്, പക്ഷെ നിങ്ങൾ റെഫറൻസ് വെച്ചല്ലോ ഒന്നും സംസാരിക്കാൻ പാടില്ല. അല്ല നിങ്ങൾ പറയണ സർവശക്തൻ എന്താണ്? ചോദ്യം സിമ്പിളാണ്, അതിന് നിങ്ങൾക്ക് ഉത്തരമില്ലാറിന മോശല്ലേ? അതല്ല വിഷയം, ഇത് ഇയാള് ബ്ലാ ബ്ലാ പറഞ്ഞ് തെറ്റിക്കാൻ മുഹമ്മദിന്റെ കുറവും കുറ്റങ്ങളും കാണിക്കാതിരിക്കുന്നേ. സർവശക്തിന്റെ അർത്ഥം അറിയാത്തവര് ആ ചർച്ച, അതിന് നിങ്ങളൊന്ന് വളരണമെന്നേ. നിങ്ങൾ പോയി ഒന്നും കൂടെ പഠിച്ചിട്ട് വരും, അതൊക്കെ പഠിച്ചിട്ട് വിമർശിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടില്ലെന്ന് പറഞ്ഞ പോലെ കുറച്ചും കൂടെ പഠിച്ചിട്ട് ആയോ? മലയാളം പഠിക്കും, നിങ്ങൾക്ക് മലയാളം അറിയില്ല, ഞങ്ങൾ മലയാളം വേറെ ക്ലാസ് ഇടുന്നുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കേട്ടോ. കേട്ടല്ലോ, ചെന്നായിമാരെ ഇത് കേൾക്ക്, നിങ്ങൾക്ക് വല്ലതും അറിയണം. ഞാൻ 33-36 വായിക്കും, അതല്ലെങ്കിൽ കാഫിറൂൺ വായിച്ചു അതറിയില്ല. 33-36 അധ്യായം എന്ന് പറയുന്ന ഒരു അധ്യായം, സംഘടിത കക്ഷികൾ, അത് എടുത്ത് വായിക്കുക. അതിന്റെ 36-ാമത്തെ ആയത്ത് വായിക്കൂ, വായിക്കൂ കൂട്ടുകാര. നല്ല അറിവുള്ള ഗ്രന്ഥമാണ്. കാരണം ലാഹ്ദേവൻ വെളിപ്പെടുത്താൻ പോകുന്നൊരു കാര്യം വെളിപ്പെടുത്തുന്നതിന് മുൻപേ മുഹമ്മദ് അറിഞ്ഞു എന്നാണ് എഴുതി. 36 വായിക്കും, നോക്കട്ടെ നോക്കട്ടെ. ഞാൻ ആദ്യം ചോദിച്ചു ഈ സർവശക്തൻ ചോദിക്കലൊന്നും താങ്കൾ ചോദിച്ചിട്ട് എടുത്തിട്ട് കിട്ടിയില്ലേ ഖുർആൻ? പറയാൻ സമ്മതിക്കില്ല, പറയണേ ഇത്രേ ഉള്ളൂ. സൃഷ്ടാവായ ദൈവമാണോ മുഹമ്മദ് പരിചയപ്പെടുത്തിയ ലാഹ് ദേവൻ പറയും? ഞാൻ ചോദിച്ചു സൃഷ്ടാവ് ലാഹ് ദേവൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് സംശയം വല്ലതും ഉണ്ടെങ്കിൽ, സംശയം ഏത് ഖുറാനെ പറ്റി സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കും. വേറെ അങ്ങനെ പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല അത്, ബയോളജിയോ മെറ്റഫിസിക്സോ പഠിപ്പിക്കുന്ന ക്ലാസ് അല്ല. ഖുറാനിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, പറയൂ.
ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇതൊരു ഉത്തരവില്ല. സർവശക്തൻ ബയോളജി ക്ലാസ്സിൽ വന്ന് മാത്സ് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇവിടെ തലക്കെട്ടുണ്ട്, അത് സംബന്ധമായി ചോദിക്കും. താങ്ക് യു. ഈ തലക്കെട്ടിലുള്ളതാണ് ദൈവം അള്ളാഹ് എന്നൊക്കെ ഉള്ളത്. ആ ദൈവത്തിന് ഓരോ വാക്കല്ലേ, അവിടെ ഒരു തീമുണ്ട്. ലാഹുദേവൻ സൃഷ്ടാവായ ദൈവമാണോ? മുഹമ്മദ് പരിചയപ്പെടുത്തിയ ലാഹുദേവൻ മുഹമ്മദ് പരിചയപ്പെടുത്തിയ അള്ളാഹു സൃഷ്ടാവായ ദൈവം പറയൂ. നിങ്ങൾ ഇതിന് ഉദ്ദേശിക്കുന്ന സൃഷ്ടാവായ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നത്? അതാണ് ചോദ്യം, സിമ്പിൾ ആണ്. സൃഷ്ടാവായ സൃഷ്ടി നടത്തുന്ന ആൾ എത്രയേ ഉള്ളൂ? ഫിനിഷ് പറയൂ. സൃഷ്ടാവായ ദൈവത്തിന്റെ വിശേഷണങ്ങൾ സൃഷ്ടി നടത്തണം, അത്രേ ഉള്ളൂ വിശേഷണം. അപ്പൊ ഈ ഒറ്റ വിശേഷണം മതി ഒരു ദൈവമാണെങ്കിൽ സൃഷ്ടി നടത്താൻ അത് മതിയല്ലോ. സൃഷ്ടി നടത്തിയാ പോരെ, സൃഷ്ടാവായ ദൈവമാണെങ്കിൽ പിന്നെ ആളിഞ്ഞു പൗഡർ ഇട്ട പച്ചക്കോട്ട് ഇട്ട ഒറ്റക്കാലനായ ചുരുണ്ട മുടിയുള്ള ലാഹാണോ എന്ന് ഞാൻ അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെയും പറയുന്നുണ്ട്. അതിപ്പോ നമുക്ക് മൂന്നെണ്ണം നാലൊക്കെ പറയാം. അപ്പൊ ആൾക്കാർ കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറയാം. പറഞ്ഞിട്ടുള്ള ലാഹിന്റെ അദ്ദേഹം ഒറ്റക്കാല വലത്ത് സൈഡിൽ രണ്ട് കൈയും ചുരുണ്ട മുടിയും പച്ചക്കോട്ടിട്ടുമുള്ള കോട്ടിട്ടുള്ള ഒരാളായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കുഴപ്പമില്ല. നിങ്ങൾക്ക് ഉത്തരല്ല. ഈ സൃഷ്ടാവായ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു സൃഷ്ടിപ്പ് ഉണ്ടാവണമെങ്കിൽ എന്താണ്? സൃഷ്ടി നടത്തുന്ന ആളെയാണ് സൃഷ്ടാവ് എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. അത് ഒരാളാണോ മൂന്നാളാണോ? അല്ല, അതിവിടെ ചോദ്യം ഇല്ലല്ലോ. അതില്ല, അത് രണ്ടുപേരുണ്ട്. ആറിന്റെ 99 പറയുന്നു അവനാണ് മുകളിൽ നിന്ന് മഴ പെയ്യിക്കുന്നു അതുവഴിയായി നാം. അപ്പൊ മൂന്ന് പേരുണ്ട്, കാരണം ഒരാള് മേളിൽ നിന്ന് വെള്ളം ചൊരിയുന്നു. ഖുർആൻ 6:99 എടുത്ത് വായിച്ചപ്പോ അറിയാത്ര പേരുണ്ടെന്ന്.